മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പ്രത്യേകിച്ച് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നതാണ് അതിനെന്ത് ഉണ്ടാകുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിയതാണ് അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളാണ് പത്താം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച മലപ്പുറം ജില്ലയിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചില്ല ആദ്യ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും അഡ്മിഷൻ ലഭിക്കാത്തതിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് ഇത് ലിയ ഫാത്തിമ 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 സൻഹ ഉച്ച ചങ്ങാതിമാരായവർക്ക് മൂന്ന് പേർക്കും മുഴുവൻ വിഷയങ്ങൾക്കും ലഭിച്ചു എടുക്കാനായി അപേക്ഷയും നൽകി പേർക്കും ഒരു സ്ഥലത്തും അഡ്മിഷൻ ലഭിച്ചില്ല ഫുൾ എന്താ പെട്ടെന്ന് പക്ഷേ കിട്ടിയില്ല ഫസ്റ്റ് ട്രയലിലും പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലും അത് സ്കൂളിൽ കൊടുത്തു ഇതുവരെ എവിടെയും കിട്ടിയില്ല ട്രയലും വന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു എവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല കിട്ടിയില്ല കോഴ്സിൽ ഇത് ഇവരുടെ മാത്രം കഥയല്ല മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച നിരവധി വിദ്യാർത്ഥികൾ എവിടെയും പ്രവേശനം ലഭിക്കാതെ പ്രയാസപ്പെടുന്നുണ്ട് ഇഷ്ട വിഷയവും താല്പര്യമുള്ള സ്കൂളുമെന്നത് മലപ്പുറത്തെ കുട്ടികൾക്ക് പലപ്പോഴും സ്വപ്നം മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയായാലും ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പ്ലസ് വൺ പഠനത്തിനായി ബദൽ മാർഗങ്ങൾ തേടേണ്ടിവരും സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം സാജിദിനോട് കൂടുതൽ വിവരങ്ങൾ തന്നെ ചോദിക്കേണ്ടതുണ്ട് സജിദ് അതായത് വലിയ പ്രതിസന്ധി എല്ലാ വർഷവും നമ്മൾ പറയുന്നതാണ് പത്താം ക്ലാസ് പരീക്ഷാ ഫലം പുറത്ത് വന്നതിന് പിന്നാലെ മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ പ്രതിസന്ധി ഉണ്ട് എല്ലാവർക്കും ആവശ്യത്തിന് സീറ്റ് ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പക്ഷേ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണം എന്നുള്ള ആവശ്യം ഇതുവരെ സർക്കാർ അംഗീകരിക്കുന്ന പോലുമില്ല അതാണ് സർക്കാർ ഹൈക്കോടതിയിലും മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നറിയാം ഏത് രീതിയിലാണ് ഈ ത്ത് ഇത്തവണ മറികടക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ ജിൽസി നേരത്തെ സൂചിപ്പിച്ച പോലെ പറഞ്ഞ് പറഞ്ഞ് പഴകിയ ഒരു വാർത്തയാണ് പക്ഷേ ഇതിനൊരു പരിഹാരമില്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഇതിലിപ്പോൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ പുറത്ത് നിൽക്കുന്നത് സയൻസ് ബാച്ചിന് മാത്രമായി അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്കാണ് ഈ രീതിയിൽ സീറ്റ് ലഭിക്കാത്തത് സെക്കൻഡ് ഓപ്ഷനായി കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ നൽകിയ വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഈ സീറ്റ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ സയൻസ് മാത്രം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഈ രീതിയിൽ സീറ്റ് ലഭിക്കാത്തത് ഒരു വിദ്യാർത്ഥി അവൻ ഭാവിയിൽ ഡോക്ടർ ആവണം ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം ഈ ഫാർമസിക്ക് പോകണം നഴ്സിംഗിന് പോകണം അഗ്രികൾച്ചർ പഠിക്കണം ഫോറസ്ട്രി പഠിക്കണം തുടങ്ങി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സയൻസ് പഠിച്ചാൽ മാത്രമേ തുടർ പഠനം അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് അവർ സയൻസ് മാത്രം ഓപ്ഷൻ നൽകുന്നത് അത്തരം കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്തത് വലിയൊരു പ്രതിസന്ധിയാണ് ായി നിലനിൽക്കുന്നു ഇതിൽ വലിയ ആശങ്ക ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം ഉണ്ട് എൺപത്തിരണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് നിലവിൽ പ്ലസ് വണ്ണിനായി അപേക്ഷിച്ചിരിക്കുന്നത് ഇതിൽ ട്രയൽ അലോട്ട്മെന്റും ആദ്യ അലോട്ട്മെന്റും കഴിഞ്ഞു ഇനി നിലവിൽ നാൽപ്പത്തി കുട്ടികളാണ് ഇപ്പോഴും സീറ്റ് ലഭിക്കാനുള്ളത് ഇനിയുള്ള സീറ്റുകളാകട്ടെ പതിമൂവായിരത്തി എണ്ണൂറ്റി പതിനാല് മാത്രമാണ് അധിക ബാച്ചുകൾ നൽകിയില്ലെങ്കിൽ നിരവധി വിദ്യാർത്ഥികളാണ് പുറത്തു ആദ്യ ട്രയൽ അലോട്ട്മെന്റും അപ്പം തന്നെ അലോട്ട്മെന്റുകളും കഴിഞ്ഞിരിക്കുന്നു ആദ്യ അലോട്ട്മെന്റും കഴിഞ്ഞപ്പോൾ ഇപ്പോഴും പതിമൂന്നായിരം സീറ്റുകൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ നാൽപ്പത്തി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇനിയും ഉണ്ട് എന്നുള്ളത് വളരെ ആശങ്കാജനകമായ കാര്യമാണ് എങ്ങനെയാണ് ഇവർക്കൊക്കെ സീറ്റ് നൽകുക എന്നുള്ള കാര്യത്തിൽ സർക്കാർ കൃത്യമായ ഒരു മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ്